രാവിലെ ഇവിടുന്ന് 7:45 ട്രെയിനാ റാണിമ്പലത്ത് നിന്ന്. എന്നിട്ട് അങ്ങാടിപ്പുറം കഴിഞ്ഞ് ചെറുകര, പിന്നെ കുലുക്കല്ലൂര് കഴിഞ്ഞതിന് ശേഷം ആണ് ബൈറ്റ് ഉണ്ടായത്. എന്താണ് ബൈറ്റ് ചെയ്തതെന്ന് ശരിക്കും കണ്ടില്ല. പക്ഷെ കാല് ബൈറ്റ് ചെയ്തപ്പോ തന്നെ നല്ല വേദനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുത്തു നോക്കുമ്പോ 2 സ്പോട്ട് ഉണ്ടായിരുന്നു, ബ്ലീഡിങ്ങും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പാമ്പ് കടിച്ചതാണെന്ന്, പാമ്പ് കടിക്കുമ്പോഴാണല്ലോ സാധാരണ 2 ബൈറ്റ് മാർക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ മടമ്പിലായിരുന്നു, കാലിന്റെ മടമ്പിലായിരുന്നു കടിച്ചിട്ടുണ്ടായിരുന്നെ. പെട്ടെന്ന് തന്നെ ടോർണിക്കറ്റ് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്, ഒരു ടവല് പോലെ എടുത്തിട്ട്. എന്നിട്ട് ആൾക്കാരോട് നിർത്തി അത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആരും നോക്കിയപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഒന്നിനെയും കണ്ടില്ല. പിന്നെ അടിയില് ലേസ് പാക്കറ്റ് ഒക്കെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ബാക്കിലോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഒന്നും അറിയില്ല. പിന്നെ ട്രെയിനിന്റെ സീറ്റിന്റെ അടിക്ക് എന്തെങ്കിലും കയറി പോയിട്ടുണ്ടോ അങ്ങനെയൊന്നും അത് നോക്കാനുള്ള ഒരു ടൈമും അങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ആൾക്കാരോട് പറഞ്ഞ് പാമ്പ് കടിച്ചതാണ് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു താത്ത എന്നോട് അങ്ങനെ കൂടെ വരുമെന്ന് വെച്ചപ്പോ അവര് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തിരുന്നു, കൂടെ വന്നില്ലായിരുന്നു. അപ്പൊ ഒരു ഓട്ടോ ചേട്ടൻ ഇങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവിടുന്ന് ഡോക്ടേഴ്സിന് ബൈറ്റ് മാർക്ക്, മടമ്പിന്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ ബൈറ്റ് മാർക്ക്, അത് ഒരു ബൈറ്റ് മാർക്ക് മാത്രമേ പ്രൊമിനന്റ് ആയിട്ടുള്ളൂ, മറ്റേത് പിന്നിട്ട് കുത്തിയ പോലെ അത്രയും മൈന്യൂട്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് മനസ്സിലാവണ്ടായിരുന്നില്ല. അപ്പൊ അവര് പോവാൻ പറഞ്ഞു. അപ്പൊ ആംബുലൻസ് ഒന്നും അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ താത്ത വിളിച്ച് പറഞ്ഞിട്ട്, താത്തേന്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അബ്രു എന്തോ പേരുണ്ടായിരുന്നു. അപ്പൊ ആള് ഇങ്ങനെ അങ്ങോട്ട് കിംസ് ഹെൽത്ത് കൊണ്ടുപോയി. അവിടെ ഒരു 4 മണിക്കൂർ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. റെയിൽവേന്റെ ഭാഗത്തുനിന്ന് അപ്പൊ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ SI അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് ആവണ വരെ ആൾ അവിടെ ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ അറിഞ്ഞു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, നാളെയും കൂടി നോക്കിയിട്ട് പോയാൽ മതി ഇനി ഡ്യൂട്ടിക്ക് എന്നും പറഞ്ഞത്. കൃഷ്ണ ആയുർവേദ കോളേജ് ആൻഡ് ഹോസ്പിറ്റലില് ഹൗസ് സർജനാണ്. Real fruit power, real juices from Dabur.